രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നുപൂർ ശർമ്മയെ പിന്തുണച്ച ആളിന്റെ തലവെട്ടി. നുപൂർ ശർമ്മയെ സോഷ്യൽ മീഡിയയിൽ പിന്തുണച്ചതാണ് കൊലപാതകത്തിന് കാരണമായതിന്റെ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചിരിക്കാണ്. ഗൗതം, എപ്പോഴായിരുന്നു സംഭവം? മറ്റു വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ഇപ്പോൾ രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ സംഭവിച്ചിട്ടുള്ളത്. അതായത് നുപൂർ ശർമ്മയുമായി ബന്ധപ്പെട്ട വിവാദം നമുക്കറിയാം. മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നുപൂർ ശർമ്മ എന്ന ബി ജെ പിയുടെ മുൻ ദേശീയ വക്താവിനെതിരെ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നുപൂർ ശർമ്മയെ അനുകൂലിച്ചു എന്നതിന്റെ പേരിലാണ് ഈ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരു തയ്യൽ തൊഴിലാളിയെ ഇപ്പോൾ കടയിൽ കയറി ഇസ്ലാമിസ്റ്റുകൾ തലവെട്ടിക്കൊന്നിരിക്കുന്നത്. ഇത് ഒരു താലിബാൻ മോഡൽ കൊലപാതകം എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. നേരത്തെ നമുക്കറിയാം കേരളത്തിൽ ഈ മുഹമ്മദ് നബിയെ പറ്റി ചോദ്യ പേപ്പറിൽ ചില പരാമർശങ്ങൾ, മുഹമ്മദ് എന്ന പേര് ചോദ്യ പേപ്പറിൽ എഴുതിയതിന്റെ പേരിൽ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകൻ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള മറ്റൊരു സംഭവമാണ് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലുള്ള രാജസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത്. ഉദയ്പൂരിൽ നുപൂർ ശർമ്മയെ പിന്തുണച്ചു, അതും സോഷ്യൽ മീഡിയയിൽ അവർക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ടു എന്നതിന്റെ പേരിൽ ഒരു തയ്യൽ തൊഴിലാളിയെ ഇപ്പോൾ കടയിൽ കയറി തലവെട്ടി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ തൊഴിലാളി നുപൂർ ശർമ്മയ്ക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ടത്. അന്ന് മുതൽ തന്നെ ഇയാളെ വധിക്കും എന്ന രീതിയിലുള്ള ഭീഷണികൾ ഈ സ്ഥലത്തെ ജിഹാദി ശക്തികൾ ഉയർത്തുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ 10 ദിവസമായി നിരന്തരമായ ഭീഷണി ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഈ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിന്റെ പ്രതിഫലനം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ തൊഴിലാളിയെ കടയിൽ കയറി വെട്ടിക്കൊന്നിരിക്കുന്നത്. നമുക്കറിയാം രാജസ്ഥാനിൽ ഇത് പുതിയ സംഭവമല്ല. ഏതാനും മാസങ്ങളായി തുടർച്ചയായി അവിടെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമാണ് രാജസ്ഥാനിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി വേണം ഇപ്പോൾ നുപൂർ ശർമ്മയെ ഫേസ്ബുക്കിൽ പിന്തുണച്ചതിന്റെ പേരിൽ ഒരാളുടെ തല വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. സുരേഷ്, രാജ്യത്തിന് ഞെട്ടിച്ച് അരിംകൊല. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.